തുടങ്ങാം നമുക്ക്. കല്ലു കുറച്ചുകൂടി വേണി സ്പെസിഫിക് ആവാം. ഏലകുളങ്കാരേ, തൂതപ്പുഴയുടെ സമീപക്കാരേ, ആ കൊള്ളാലോ. ഞാനുണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കല്ലുവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്ന് കല്ലു, നമ്മളിന്ന് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണെങ്കിൽ ഇന്ന് നമ്മളെ കാണാൻ ഒരു കുഞ്ഞുവാവ് പോലും അതിൻ്റെ മുമ്പിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുന്ന ദിവസമാണ്. അപ്പം അത് കാരണം കൊണ്ട് മലപ്പുറംകാർ നമ്മുടെ പരിപാടിക്ക് വരുമെന്ന് ഭയങ്കര പേടിച്ചിട്ടാണ് നമ്മളിരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തൊക്കെ മലപ്പുറത്ത് വന്നിട്ടുണ്ടോ, ഇവിടുത്തെ ആതിഥേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അങ്ങേ അറ്റത്തായത് കൊണ്ട് തന്നെ ഇത്ര ആൾക്കാരെ ഇങ്ങനൊരു ദിവസം കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ആദ്യമേ അതിൻ്റെ ഈ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ കല്ലൂനും മാത്തൂനും ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കിട്ടുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അങ്ങനെയല്ല, ശരിക്കും നമ്മൾ പറയാറില്ല സാധാരണ അവരുള്ളത് കൊണ്ടാണ് കഞ്ഞി കുടിച്ചു പോകുന്നതെന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലെ കുഴിമന്തി മേടിക്കുന്നത്. അപ്പോ മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കേരളത്തിന്റെ രുചികളുടെ തലസ്ഥാനം, ഞാൻ ഫുഡുമായിട്ട് കുറെ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, പണ്ട് കേരളത്തിന്റെ രുചികളുടെ തലസ്ഥാനം തലശ്ശേരി ആയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ രുചികളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. അതിലൊരു സംശയമില്ല. കാരണം എനിക്ക് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം കല്ലു ഇഷ്ടപ്പെട്ട ഭക്ഷണം, നമ്മളിങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് പല ആൾക്കാരും ചോദിക്കുമ്പോൾ കല്ലു ഏറ്റവും ആദ്യം ഒന്ന് ഉമ്മിനീർ ഇറക്കിയിട്ട് പറയുന്ന ആദ്യത്തെ ഡയലോഗ് എന്ന് വെച്ചാല്, മലപ്പുറത്തെ കല്യാണത്തിന്റെ തലേദിവസം വെക്കുന്ന ഒരു കുട്ടം ബിരിയാണി, കല്യാണത്തിന്റെ അന്ന് വെക്കുന്ന ഒരു കുട്ടം ബിരിയാണി ഉണ്ട്, അതിന്റെ ടേസ്റ്റ് ലോകത്ത് പോയി കഴിച്ച ഒരു ഫുഡിനും കിട്ടിയിട്ടില്ല. ഇന്നുവരെ ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ 42 രാജ്യങ്ങളിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ മലപ്പുറത്ത് കല്യാണങ്ങൾക്കുണ്ടാക്കുന്ന കുട്ടം ബിരിയാണി കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ലോകത്ത് ഇന്നുവരെ വേറെ ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, കുട്ടം ബിരിയാണി കഴിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് കൈവക്കേ. കല്യാണങ്ങൾക്ക് കുട്ടം ബിരിയാണി കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടോ? കഴിച്ചിട്ടില്ലേ? നഷ്ടമാണ് നിങ്ങൾക്ക്. കല്ലു, നമ്മളവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന അതിന്റെ സമയത്ത് ഇവിടെ നജീബ്ക്ക് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടായിരുന്നു. അതായത് നമ്മൾ ഇത്രയും ആൾക്കാരിങ്ങനെ വെക്കുമ്പോൾ, അതായത് ഇത്രയും ആൾക്കാരെ നമ്മളിങ്ങനെ നേരിട്ട് കാണുന്ന സമയത്ത് ഇങ്ങനെ നോക്കൂല്ലോ, നമ്മളിങ്ങനെ എത്ര പേരുണ്ട്, ഒരു ഏകദേശം ഒരു ഐഡിയ എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അവർ പോവായിരിക്കും എന്നാണല്ലോ വിചാരിക്കുക. പക്ഷെ നജീബ്ക്ക് ഇവിടെ നിന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്ര പേര് കൂടിയിട്ടുണ്ടോ അത്രയും പേർക്ക് ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് മാത്രമേ ഇവിടെ ഉള്ളവർ പോകാവൂ എന്ന് പറയുന്ന ലോകത്തിലെ ഏക ജില്ല അത് മലപ്പുറം ആയിരിക്കും. ഈ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, എവിടെ വെച്ച് ലോകത്ത് എവിടെ വെച്ച് ഒരു മലപ്പുറംകാരൻ വന്ന് പരിചയപ്പെട്ടാലും എന്റെ പേര് ഉസ്മാൻ, ജില്ല മലപ്പുറാട്ടോ എന്ന് പറയും അഭിമാനത്തോടും. വേറെ ഒരു ജില്ലക്കാരും അങ്ങനെ പറയില്ല, ഞാൻ കല്ലുവാണ്, എന്റെ ജില്ല തിരുവനന്തപുരമാണെന്ന് ഞാൻ ഇന്നുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു മലപ്പുറത്തുകാരൻ വന്ന് നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ജില്ല മലപ്പുറാട്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഡയലോഗ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം നമ്മളൊരാളെ ചെന്ന് പരിചയപ്പെടുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ നാട് എവിടെയാണ്, നിന്റെ പേരെന്താണ്, നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് മുൻപ് കൈ തന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ടാ, നിങ്ങൾ കഴിച്ചതാണോ എന്ന് ചോദിക്കുന്ന ജില്ല അതും ഇത് തന്നെയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. കല്ലു, ആ പൊട്ടിത്തെറിയാണ് കേട്ടാ, പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടേ. കല്ലു, അതോടൊപ്പം തന്നെ നമ്മളിവിടെ വന്നത് നജീബ്ക്ക ക്ഷണിച്ചിട്ടാണ്. നജീബ് കാന്തപുരം, നമ്മൾ ഇതിനു മുൻപൊരു ഫംഗ്ഷന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ കേട്ടെടുത്തോളം വെച്ച്, നമ്മൾ കുറച്ചെങ്കിലും സംസാരിച്ചെടുത്തോളം വെച്ച് ഒരു കാര്യം ഞാൻ പറയാട്ടോ, നമുക്കുണ്ട് എം എൽ എമാര്. ഒരൊറ്റ കുട്ടിയെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല. ശരിക്കും നജീബൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സത്യത്തിൽ അസൂയുണ്ട്. ഞാൻ എന്റെ മണ്ഡലം ഏതാണെന്ന് പറയുന്നില്ല. അതെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഈ കല്യാണങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും മാത്രമുള്ളതല്ല ഒരു ജനപ്രതിനിധി, അതിന് ഒരു നാടിനെ മുഴുവൻ താ ഇങ്ങനെ ഒരു ഒറ്റ കെട്ടായിട്ട് നിർത്താൻ കഴിയുമെന്ന് തെളിയിച്ച നമ്മുടെ സാരഥി, നമ്മുടെ നേതാവ്, അദ്ദേഹത്തിന്റെ പേരാണ് നജീബ് കാന്തപുരം. അതിനൊരു പ്രത്യേക കൈയടി. അതെ, ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ മൂപ്പര പാർട്ടിയാണോ നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ മൂപ്പര പാർട്ടി അല്ല, ഞാനും മാത്തു മൂപ്പരുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന
ഒരാളല്ല. പക്ഷെ ആ മനുഷ്യൻ ഈ നാട്ടിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്, അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ക്രിയ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ സക്സസിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വലിയ ആരാധകനായി മാറിയത്. ശരിക്കും ഇപ്പോ ഇത് അടുത്ത പരിപാടി വരുന്നു, കമ്മ്യൂൺ. കുട്ടികളിലൂടെ, ആ നമ്മൾ കണ്ട ആ പട്ടാളക്കാരിലൂടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ലക്ഷ്യമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അതിന് എല്ലാ ആശംസകളും നേരുന്നു നജീബിക്കയോട്, എന്റെ പ്രിയപ്പെട്ട നജീബിക്കയോട്. നജീബിക്കാരുടെ ലവ് യു നജീബിക്ക. നമ്മൾ ആഗ്രഹിച്ചു പോവാണ് നജീബിക്ക അടുത്ത വർഷം അടുത്ത ടേണിൽ മത്സരിക്കുന്നത് എന്റെ മണ്ഡലത്തിൽ നിന്നായിരിക്കണം. യെസ് കലു, നമുക്കിനി നമ്മുടെ പരിപാടികളിലേക്ക് കടന്നാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്തു, നമ്മളിപ്പോ കമ്മ്യൂണിലാണ് നിൽക്കുന്നത്. മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കുറച്ച് രോമാഞ്ചം കൊള്ളാതെ മലപ്പുറത്ത് വന്നിട്ട് കാര്യമല്ല. ഞാന് കണ്ടോ, മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോ തന്നെ പൊട്ടിത്തണ്ടോ, അത് ആവേശമാണ്. ഈ പൊട്ടുന്നത് മലപ്പുറത്തിന്റെ ആവേശമാണ്. ഇതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പൊട്ടുകയാണ് അങ്ങനെ. അതെ, സാധാരണ കല്ലു സംസാരിച്ച് തുടങ്ങുമ്പോ കല്ലു പറയുന്ന തമാശകളാണ് പൊട്ടിത്തെറിക്കുക. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല, വൃത്തിയായിട്ടുള്ള ഒരു കരിമരുന്ന് പ്രയോഗമാണ്. ഈ മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക്, ഞാൻ മലപ്പുറം ജില്ലക്കാരനല്ലല്ലോ എന്ന് എനിക്ക് വല്ലപ്പോഴും ഒരു ഒരു ഇത് തോന്നുന്നത്, ഒരു വിഷമം തോന്നുന്നത്. മലപ്പുറം ജില്ലക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലയിൽ പോയിട്ട് കല്യാണം കഴിച്ചാൽ അവൻ മരിക്കുന്നവരെ പൊയ്യാപ്പുള്ളയാണ്. അതുകൊണ്ട് അതല്ല, ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു വീണത് ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അധികം ആൾക്കാർ, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ ത്രെട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാറാണ്, എസ്പെഷ്യലി മലപ്പുറമാണ്. ഈ ആദ്യത്തെ ഒരു ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ 1000 രൂപ തരും. കല്ലുണ്ടല്ലോ, പഴയ PSC തിരുവനന്തപുരത്താണ് വീട്, സെക്രട്ടേറിയറ്റിൽ 3 റൗണ്ട് കറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കാരണം അന്ന് മുതൽക്കേ കല്ലു PSC പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ അമ്മ അതിനുള്ള ഏതൊരു ചോദ്യമാണ് വരുന്നത്, ബ്രിട്ടീഷുകാരുടെ ജയിലുകളിൽ ജയിലർമാരായിട്ട് മലയാളികളാണ് ഉണ്ടായിരുന്നത് ഒരുപാട് പേര്. ശരി, അപ്പൊ എന്തെങ്കിലും രഹസ്യങ്ങൾ കൈമാറണമെങ്കിൽ ഏതെങ്കിലും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിലർമാർ പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ നാട്ടില് മലപ്പുറത്ത് ഒരു ഗൂഢഭാഷ ഉണ്ടായിട്ടുണ്ട്, രഹസ്യഭാഷ. ഈ രഹസ്യഭാഷയിലൂടെ സംസാരിച്ചിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര തടവുകാർ ജയിലുകളിൽ കഴിഞ്ഞിരുന്നത്. ആ ഭാഷയുടെ പേര് പറയുന്ന ആൾ 1000 രൂപ സമാനമായിട്ട് നൽകും, ഉടൻ പണം. ആ ഭാഷയുടെ പേര് പറയുന്ന ആൾക്ക് ഒരു, ഞാൻ 10 വരെ എണ്ണും, 10, 9. അവിടുന്ന് ആര് പറയുന്നുണ്ട്? മാപ്പിള ഭാഷ ഒന്നുമല്ല, മാപ്പിളമാരാണ് പറഞ്ഞിരുന്നത്, പക്ഷെ മാപ്പിള ഭാഷ അല്ല. അല്ല അല്ല, ഒരാൾ കൈവെക്കുന്നു. ജയിലുകളിൽ അന്ന് സ്വാതന്ത്ര്യ സമര തടവുകാർ പറഞ്ഞിരുന്ന ഭാഷ ഏത്? അതെ, ഏകദേശം ഒരു 5000 ആൾക്കാരുണ്ടാവില്ലേ? ഈ 5000 പേരിൽ ഒരാൾ ഇങ്ങോട്ട് ഒരു ഉത്തരം പറയാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. അത് ശരിയാണോ അല്ലോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യം ചേട്ടൻ ഒന്ന് പരിചയപ്പെട്ടു, ആരാന്നറിയണ്ടേ? എന്താണ് പേര്? എന്റെ പേര് സേതുമാധവൻ. സേതുമാധവൻ എന്നുള്ള പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കിരീടം, കിരീടം, കിരീടത്തിലെ സേതുമാധവൻ അറിയില്ലേ? ഒരു സെക്കൻഡ്, നമ്മളെ നമ്മളെ അവസാനേ സേതുമാധവന് മൈക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവിടെ ഇവിടെ നിന്നിട്ട് മൈക്ക് താഴെയറാ എന്ന് പറയേണ്ടി വരുമോ? സേതുവേട്ടന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഒരു സെക്കൻഡ്, മൈക്ക് വേറെ ഉണ്ട്. ആ ചുവന്ന കേബിൾ ഒന്ന് ഓൺ ചെയ്യോ, ഇതൊന്ന് ഓൺ ചെയ്യോ. ചെക്ക് ചെക്ക്. ആ സേതുവേട്ടാ, സേതുവേട്ടന്റെ ഇവിടെ ശരിക്കും എവിടെയാ നാട്? എവിടെയാ? ഏലകുളം തന്നെയാണോ? മൈക്കിൽ പറഞ്ഞാലേ നമ്മൾ നാട്ടുകാർ കേൾക്കുള്ളൂ. ഇവിടെ തന്നെ, ഇവിടെ തന്നെ, ഇവിടെ തന്നെ. ഇത്ര ആൾക്കാർ ഇവിടെ വെള്ളം മുണ്ടു എടുത്ത് വന്നിട്ട് കള്ളിമുണ്ടെടുത്ത് വന്ന സേതുവേട്ടനാണ് ഇവിടെ കേറാനുള്ള ഭാഗ്യം ഉണ്ടായതാണ് ഇതിന്റെ ഒരു പരിപാടി. സേതുവേട്ടൻ എന്താ ചെയ്യുന്നത്? കാർപെന്ററി വർക്കാണ്. ഓക്കെ, എന്താണ് ഈ, നമ്മളിപ്പോ മലപ്പുറം ജില്ലേനെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും സേതുവേട്ടാ? സേതുവേട്ടാ പറ. ആദിത്യ മര്യാദയില് കേരളത്തിലെ ഏറ്റവും ഫേമസ് മലപ്പുറം, അതൊരു സംശയമില്ല. പിന്നെ പിന്നെ മഹാവികളുടെ നാടാണ് വള്ളത്തൂർ. അല്ല, മറ്റേ ഇവിടെ മേൽപ്പത്തൂർ കമ്പനി, അങ്ങനെ കുറെ ടീമിന്റെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ മലപ്പുറത്തെ മലപ്പുറത്തെ ആൾക്കാര് കൈക്ക് കജ്ജെന്ന് പറയും, നെയ്ക്ക് നെജ്ജെന്ന് പറയും, വഴിക്ക് വജ്ജെന്ന് പറയും, വജ്ജെന്ന് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ ഏത് നാട്ടുകാരനാ? തിരൂരുകാരൻ, മലപ്പുറം ജില്ല.
അതാണ് അതിന്റെ രീതി. ഓക്കെ ഓക്കെ, ഈ സേതുവേട്ടൻ എങ്ങനെയാണ് ഈ ഭാഷയെ കുറിച്ച് അറിയാവുന്നത്? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, സേതുവേട്ടന് ഭാഷയെ കുറിച്ച് അറിയാം. അല്ല, ഒന്ന് പറഞ്ഞേ, ഏതാ ഭാഷ? മൈഗുരുട് എന്ന് പറഞ്ഞൊരു ഭാഷയെ കുറിച്ച് അറിയാൻ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ട്? ഈ നാട്ടുകാർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ തേങ്ങ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ നിന്ന്, ആ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആവേശം. അതെ, അതെ അതെ, രണ്ട് തലമുറയിൽപ്പെട്ട രണ്ട് മനുഷ്യരാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്, ഇവിടെ നിൽക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ സേതുവേട്ടൻ ഒരു തലമുറയിൽ നിന്ന് വന്നു, ഇനി മറ്റേ തലമുറയിൽ നിന്നും നീ വന്നേ ചെക്ക. എടാ മാത്തു, ഈ പച്ചമൈക്ക് ഓൺ ചെയ്തേ, ഈ പച്ചമൈക്ക് ഓൺ ചെയ്തേ, അവന് വലിയ ആരാധകരാന്ന് തോന്നുന്നു. ആണല്ലേ? ആണോ? നീ മൈക്കിൽ പറഞ്ഞു, ഹീറോ ആണോ? ഷമ്മി ഹീറോ ആണോ? നിനക്ക് ഭയങ്കര ആരാധകരാണോടാ നീ എന്ന് പറഞ്ഞേ. അങ്ങനൊന്നില്ല, രാമണ പ്രഭുവിന് മോഹൻലാല് പറയണ പോലെ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾ. ആലൈന, നീ എത്രയല്ലേ പഠിക്കുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ. വലിയ ചക്കരാ, ആ പൊടി വീശ മുളയ്ക്കുന്ന പ്രായമായിട്ടല്ലോ. പക്ഷെ എന്താണ് പേര്? മുഹമ്മദ് അർഷിൽ. മുഹമ്മദ് അർഷിൽ. അർഷിൽ അർഷിലെ, ഇവിടെ മൈഗുരു എന്ന് സേതു വേട്ടൻ പറഞ്ഞു. ഈ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അർഷിലെ? അതെന്തത്? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഈ മനുഷ്യൻ സ്വന്തം ഹൃദയത്തിൽ നിന്നും തലച്ചോറിൽ നിന്നും സംഗ്രഹിച്ചെടുത്ത് ഒരു ഉത്തരം പറഞ്ഞു. ഇവിടെ പുതിയ പിള്ളേർ ഗൂഗിൾ നോക്കി പറഞ്ഞു. സേതുവേട്ടന്റെ ഫോൺ ഏതാ? സ്മാർട്ട് ഫോൺ ആണോ അതോ സാധാരണ ഫോൺ ആണോ? സാധാരണ ഫോണാ സേതുവേട്ടൻ. അത് സാധാരണ ആൻഡ്രോയിഡ് ഫോണാണ്. ഗൂഗിൾ ചെയ്യാനൊന്നും സമയമെടുത്തില്ല. ഞാൻ 10, 10, 9 എന്ന് പറഞ്ഞപ്പോ ആരോ ഒരു സംശയം ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞ സമയത്ത് സേതുവേട്ടൻ അവിടെ നിന്ന് വിളിച്ചു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, സേതുവേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം, കള്ളി മുണ്ടെടുത്ത് മരണ മാസ്ക് കാണിച്ചിരിക്കുന്ന സേതുവേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. മാത്തു, ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ പോവാണ്. ഉടൻ പണം ഇതാ സേതുവേട്ടന് കൊടുക്കാൻ പോവാണ്. 1000 രൂപ. 1000 രൂപ, അടിപൊളി. സേതുവേട്ടാ, ഇത് ഇങ്ങക്കുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം, ഈ മൈഗുരുടെ ഭാഷയെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? എവിടെ നിന്നാണ് കിട്ടിയത് ഈ മൈഗുരുട് എന്ന വാക്ക്? എങ്ങനെയാണ് കിട്ടിയത്? ജനങ്ങൾ നോക്കി പറഞ്ഞു, പത്രം വായിച്ചിട്ട്. ഏത് പത്രത്തിൽ നിന്നാണ് അത് കിട്ടിയത്? അതോ സ്ഥിരമായിട്ട് പത്രം വായിക്കുമ്പോൾ മൈഗുരുടിനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു, മൈഗുരുടെ ഭാഷ ഉപയോഗിച്ചിരുന്നതിനെ പറ്റി ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്? എന്താണ് സംഭവം? കാരശ്ശേരി മഷേ ലേഖനത്തിനുണ്ടായിരുന്നു, പിന്നെ അതല്ലാണ്ട് വേറെണ്ടായിരുന്നു. പിന്നെ ഈ ഏതൊരു ആള് കൃത്യക്ക് അറിയില്ല, അയാൾ ഗവേഷണം നടത്തിണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആള് കാർപ്പന്ററാ, പക്ഷേ ഉണ്ടല്ലോ വായിക്കുന്ന സംഭവങ്ങൾ കണ്ടോ. എം എൻ കാരശ്ശേരിയും വേറെ ലെവലാ, വേറെ ലെവൽ. ഒരു കൈയടി കൊടുത്തേ. 1000 രൂപയിലല്ല കാര്യം, ആ കൈയടിയിലാണ് കാര്യം. കൈയടിയോട്. അതെ, യെസ്, അടിപൊളി. ചെയ്തോട്ടോ, താങ്ക് യു സോ മച്ച്. എനിക്കേ ഇത്രയും പേര് പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്, എന്നാൽ പോലും ഇങ്ങനെ കാര്യമായിട്ട് ഈ പത്രം വായിക്കുന്ന സേതുവേട്ടനെ കണ്ടപ്പോ ഒരു രോമാഞ്ചം വന്നായിരുന്നു. കണ്ടായിരുന്നോ നിങ്ങള്? പക്ഷേ ഇവനിവിടെ വന്നിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് മൈക്കുണ്ടെന്ന് പറഞ്ഞു. നിനക്ക് 1000 രൂപ തരും എന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഒരു കാര്യം പറയാം, നീ നിരാശപ്പെടേണ്ടി വരും, നിനക്കും 1000 രൂപ ഇല്ല. പക്ഷെ ഇവന് നമ്മുടെ എല്ലാവരുടെയും വകയായിട്ടൊരു കയ്യടി വേണം. ഗൂഗിൾ നോക്കിയവനാ, ഗൂഗിൾ നോക്കിയവനാ, കയ്യടി കൊടുക്ക. അവൻ പക്ഷേ കുറെ പേരുടെ ഹീറോയാന്ന് അവര് വിളിച്ചു പറയുന്നത്. ഹീറോ അല്ലേ ചെക്കൻ? കല്ലു, എന്തായാലും കൈയടി മാത്രമാക്കണ്ട, നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? കൊടുക്കണം. ഓക്കെ, സമ്മാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കൊടുക്കാനായിട്ട്? സ്വന്തം കക്ഷി ഇവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞായിരുന്നു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. എന്തോ കുട്ടം ബിരിയാണി ഇല്ല, പക്ഷെ പച്ചക്കറി ബിറിയാണി അവിടെ ഉണ്ട്. അപ്പൊ റൈറ്റ് സൈഡ് പെൺകുട്ടികൾ അവിടെ പോയിട്ട് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് കഴിച്ചാ മതിയേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജിന്റെ വക, ഇമേജിന്റെ വകയാണോ അതോ ഇവര് മേടിച്ചാണോ എന്ന് അറിയില്ല. ഇമേജിന്റെ കവറിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്, കാര്യപ്പെട്ട എന്തോ സാധനമാണെന്ന് തോന്നുന്നു. അത് ഞാൻ നമ്മുടെ അർഷിലിന് കൈമാറുകയാണ്. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി. ഇവൻ പറയുന്നു, ഇനിയിപ്പോ നിങ്ങൾക്ക് പരിപാടി കാണാൻ ആളുണ്ടാവില്ല, ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ. എന്താണെന്നറിയോ, ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ പാട്ടിനെ പറ്റി അറിയാവുന്നതാ. നീയേ ഈ അവരൊന്നുകൂടാത്ത ആ കുട്ടികളുടെ ഇടയിൽ അവൻ പാട്ട് പാടും, പക്ഷെ ഇവര് അറിയുന്നവരാ. നാലുപേര് നടക്കൂല. പോട്ടെ പോട്ടെ സാറില്ല, എന്നാ കൈയ്യടി കൊടുത്ത് വിടാം, വിടരുത്, പാടിക്കണമെന്ന്. എടാ എന്ത്, അവർക്ക് വേണ്ടിയിട്ട് നീ അവരുടെ അവരുടെ ഉള്ളിലെ നീ ഒരു ഹീറോ ആയിട്ടായിരിക്കുന്നെ. നാലുപേര് നാലുപേര് നമ്മൾ ഒരുമിച്ച് പാടും.
ഇഷ്ടമുള്ള പാട്ട് കൊടുക്കും. പാടിക്കോ, ആ പാടിക്കോ, ദാ എല്ലാം ശരി, ആ പാടിക്കോ. 3 2 1. ഏത് പാട്ട്? ഏതെങ്കിലും ഒരു പാട്ട്. നടക്കൂല, എന്നെ കൊണ്ട് നടക്കൂല, പാവത്തിന് വേണ്ടട. ഓക്കെ, നീ പൊക്കോടാ, നീ പൊക്കോ, ഒരു പ്രശ്നമില്ല. ഒരു കൈയടി കൊടുത്തേക്കനെ. ഇനിയിപ്പോ അവന് വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പാടേണ്ടി വരും. അതെ, യെസ് കല്ലു മാതു. അപ്പൊ അങ്ങനെയാണെങ്കിലേ, അതെ, ഒരു 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 ഭാഗ്യ പരീക്ഷണം മാത്രം. നമ്മൾ എന്തായാലും ഇങ്ങനെ തൂതപ്പുഴയുടെ തീരത്ത് വന്ന് ഇങ്ങനെ ആൾക്കാരുടെ അടുത്തേക്കാണല്ലോ. ഇതിനകത്ത് ഇപ്പൊ ഉത്തരം പറയാൻ അറിയുന്നവരുണ്ട്, അറിഞ്ഞുകൂടാത്തവരുണ്ട്. അതെ, പക്ഷെ ചില ഒരു ഒരു ചോദ്യം, ഒരു ഒരു സാധനം ചോദിക്കുക, അതുണ്ടെങ്കിൽ നമുക്ക് സമ്മാനം കൊടുക്കാം. ഓക്കെ, ശരി. അങ്ങനെ കുറെ വർഷങ്ങൾക്ക്, ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് 8 മണിയായപ്പോഴത്തേക്ക് മേരെ പേരെ ദേശവാസിയോ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 500-ന്റെ 1000-ന്റെ നോട്ട് നിരോധിച്ചു കളഞ്ഞു. അതിനുശേഷം നമ്മൾ ATMൽ പോയി ക്യൂ നിന്നു, ആശുപത്രിയിൽ കൊടുക്കാൻ പൈസ ഇല്ല, 100 റുപ്യ ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ 100 റുപ്യ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് കൈവക്കേ. നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ അപ്പുറത്തെ വീട്ടിൽ 100 റുപ്യ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാർ, ആ അന്ന് നിരോധിച്ച 500-ന്റെ 1000-ന്റെ നോട്ട് ഇപ്പോഴും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് ആരെങ്കിലും, അത് ആരുടെങ്കിലും പോക്കറ്റിൽ ആ നോട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അവർക്കൊരു സമ്മാനം. ആദ്യം വേദിയിൽ കൊണ്ടുവരുന്ന ആൾക്കൊരു സമ്മാനം. ഇപ്പൊ ആരുടെയെങ്കിലും പോകണ്ട, 500-ന്റെ 1000-ന്റെ നോട്ട് ആദ്യം കൊണ്ടുവരുന്ന ആൾക്ക് സമ്മാനം. ഓ അർഷദ്, അർഷദ്, ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളിനെ നമുക്ക് അറിയാം, പക്ഷെ പുള്ളിയുടെ നമ്മൾ ഈ ചോദ്യം പറഞ്ഞില്ലായിരുന്നു. ഇല്ല ഇല്ല, സത്യമായിട്ടും നജീബിക്കടേയും എന്റെ ഒക്കെ സുഹൃത്ത് റാഷിദ് ഉണ്ട്. റാഷിദിന്റെ ബ്രദർ ആണത്. അർഷദ് എന്നാണ് പേര്, മാഷാണ്, മാഷ്. ഇത് ആദ്യം തന്നെ പറഞ്ഞു എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ആളാണ്. എനിക്ക് അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഒരാളെ സമ്മാനത്തിന് വേണ്ടി വിളിക്കുന്ന ആൾക്കാരല്ല. അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യൂല, ചതിയിൽ കളങ്കല്ല. അതെ, എന്താ പേരിഞ്ഞു വെക്കാൻ പാടില്ല. മാഷേ, അർഷദ് മാഷേ, മാഷ് എന്താ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാനുള്ള കാരണം? ആ ചുവന്ന കേബിള്. ആദ്യം എന്റെ പോക്കറ്റിൽ ഉണ്ടോന്ന് എനിക്കൊന്ന് നോക്കണം. പോയതിനുള്ളിൽ ഹീറോയിസ് ഒക്കെ കാണിച്ച് മാഷ് സ്റ്റേജിലേക്ക് ചാടി കയറി. ഞാൻ ആവേശത്തോട് കൂടി വന്നതാണ് അവിടുന്ന്. നരസിംഹത്തിലും മോഹൻലാലും സിംഹവും ഒരുമിച്ച് വരണ പോലെ ആദ്യം എത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഓടി വന്നതാണ്. ഇനി വേണം നോക്കാൻ. അതെ, ഇനി ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇൻട്രോയും തന്നിട്ട് പേഴ്സ് തുറന്നു നോക്കുന്ന സമയത്ത് 500 ഇല്ലെങ്കിൽ സത്യമാണ് ഒരുമിച്ച് പോവും. കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മാഷിനെ കൂവിട്ട് കുറെ കാലായി, നമ്മളെല്ലാവരും കൂവേ, ഇല്ലെങ്കിൽ കൂവേ. ശരി, ചങ്കിടിപ്പ് നിറയുന്ന സമയമാണ്. മാഷ് മാഷിന്റെ പേഴ്സ് എടുക്കാൻ പോവാണ്. ആ പേഴ്സിൽ 10-ന്റെ നോട്ട് ഉണ്ടാവും, 100-ന്റെ നോട്ട് ഉണ്ടാവും, പുതിയ 500-ന്റെ നോട്ട് ഉണ്ടാവും, പുതിയ 2000-ന്റെ നോട്ട് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമില്ല, പഴയ 500-ന്റെ നോട്ട് നിരോധിച്ച 500 അല്ലെങ്കിൽ നിരോധിച്ച പഴയ 500 അല്ലെങ്കിൽ പഴയ 1000 ഞാൻ പിടിക്കാം. എടുക്കേ, ഇന്നൊരു തീരുമാനമാക്കിയിട്ട് ഇവിടെ പോകണുള്ളൂ കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പേഴ്സിന് നല്ല കനമുണ്ട് കേട്ടോ, മടിയിൽ കനമുള്ളവനെ പേടിക്കണമെന്നാണ്. നല്ല നല്ല ഗർഭിണി പേഴ്സാ. 16 സിം കാർഡ് ഉണ്ട്. അടിച്ചു പോരേ. ഒരു സെക്കൻഡ്, ഹീറോ, ദ ഹീറോ, അർഷദ് പിടി, നിങ്ങളിത് കാണുക. അയ്യോ, എന്തിനും നൊസ്റ്റാൾജിയ നോക്കിയ നോക്ക്, ഈ 500-ന്റെ നോട്ട് കണ്ടിട്ട് എത്ര കാലം നമ്മള്. അതെ, അതുണ്ടല്ലോ, ഇപ്പോഴും നല്ല പെട്ടപെടാന്നിരിക്കുന്ന നോട്ടാണ് കേട്ടോ. ഒരു 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 കാര്യം എനിക്ക് പറയാനുണ്ട്. ഏതായിരുന്നാലും എന്റെ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് കലുവിന് മാത്രമേ അറിയാം, കഴിഞ്ഞ ഫെബ്രുവരി സോറി ഏപ്രിൽ 7-ാം തീയതിയാണ് മരിച്ചത്. അപ്പോ ഫാത്തിമ വല്യുമ്മ ആ സമയത്ത് നോട്ട് നിരോധനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ഓർത്തെടുത്തത്. ആ സമയം നോട്ട് നിരോധനം കഴിഞ്ഞതിന് ശേഷം വലിയമ്മക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു, പണം കയ്യിൽ 500, 1000 ഒക്കെ ആരെങ്കിലും കൊടുക്കുന്ന, നമ്മളൊക്കെ കൊടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരിക്കൽ വലിയമ്മ നോക്കുന്ന സമയത്ത് 500 rupees വലിയമ്മന്റെ അടുത്ത് ആയിപ്പോയി. ആ സമയം ആവുമ്പോഴേക്ക് എന്തായി, നോട്ട് നിരോധനം കഴിഞ്ഞു. ഈ 500 rupees എന്ത് ചെയ്യാനാ, ഒന്നുമില്ല, എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് അന്ന് മുതൽ എൻ്റെ ഈ പേഴ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഇന്നില്ല, ഗ്രാൻഡ് മദറിൻ്റെ കയ്യിലുണ്ടായിരുന്ന 500 rupees. ഈ 500 rupees എന്തോ എനിക്കറിയില്ല, ഈ ഒരു സാഹചര്യത്തിൽ വലിയമ്മയെ ഓർക്കാൻ കഴിയുന്നു.
വല്യമ്മ തന്നത് എൻ്റെ പേഴ്സിൽ ഇന്നും ഉള്ളത് കൊണ്ട് ഒരാവേശത്തോടു കൂടി ഞാൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചത് കൊണ്ട് എന്തോ പ്രയോജനം ഉണ്ടോ ഒന്നൊന്നും. അന്ന് ഉമ്മൂമ്മ ആ പേഴ്സിൽ അത് വെക്കാനുള്ള അല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള കാരണം എന്ന് വെച്ചാല് ഈ മലപ്പുറംകാരുടെ മുമ്പിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഈ നോട്ട് കയ്യിൽ തന്നെ വെച്ചോ, ഇത് പുണ്യം പോലെ സൂക്ഷിച്ചോ. ഇനി ഒരു കാര്യം കൂടെ, അർഷാദ് മാഷ് ഈ നാട്ടുകാരനല്ല, അർഷാദ് മാഷ് ഈ നാട്ടുകാരനല്ല, പുള്ളി കോഴിക്കോടുകാരനാണ്. ഇന്ന് ഇവിടെ പരിപാടി നടക്കുന്നുണ്ടെന്നും നമ്മൾ വരുന്നുണ്ടെന്നും അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും കല്ലും മാത്രം ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നിങ്ങളുടെ MLA നജീബ് കാന്തപുരം ഇവിടെ ഇത്രയും നല്ല രൂപത്തിൽ എല്ലാവിധ ചെറിയ LKG മുതൽ എന്ന് പറയല്ലേ, അല്ലെങ്കിൽ അതിന്റെ PreKG ഉണ്ടാവോ, കുട്ടികൾക്ക് മുതൽ എന്താണ് പറയാ പ്രായാധികമുള്ള ആളുകൾക്ക് വരെയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങളെ മണ്ഡലത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് കേട്ടു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തൊക്കെയോ കാണുന്നു. ഇതൊക്കെ ഉള്ളതാണോ എന്ന് അറിയണ്ടേ? ഇവിടെ വന്ന് നോക്കി ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ് പിന്നെ സാധാരണ ഉത്സവത്തിന് പോകാറുണ്ട്. നമ്മൾ അടുത്തുണ്ട് കരുമല ഒരു ശ്രീ മഹാദേവി ക്ഷേത്രമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് വെടിക്കെട്ട് കണ്ടിട്ടില്ല കൊറോണയായിട്ട്. ഇന്ന് അവിടെ കംപ്ലീറ്റ് നല്ലൊരു വെടിക്കെട്ടും കണ്ടിട്ടാണ് മടങ്ങാനുള്ളത്. ഏതായിരുന്നാലും സന്തോഷം പങ്കിടുന്നു, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഉറപ്പായിട്ടും അർഷാദ് മാഷിന് ഒരു ഗംഭീര സമ്മാനം, ഒരു നല്ല കൈഡി, ഒരു നല്ല കൈഡി എല്ലാവരും ചേർന്ന്. ഓക്കെ, താങ്ക് യു, താങ്ക് യു മാഷേ, യെസ്. കല്ലു മാതു, ഇനി ഉണ്ടല്ലോ ഇവർക്കൊരു തോന്നലുണ്ടോ നമ്മൾ വിളിച്ചു വരുത്തിയതാണെന്ന്. ഞങ്ങൾ വീണ്ടും ഞാനാണെ കല്ലു ആണെ ഞങ്ങൾ വിളിച്ചു വരുത്തിയതല്ല കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ മാതു, നമ്മൾ കമ്മ്യൂൺ, നമ്മുടെ പേര് കമ്മ്യൂണാണ്. അതൊന്നുകൂടെ ഹൃദയത്തിൽ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാനായി നമുക്കൊരു പണി ചെയ്യാം. അതായത് ക്രിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ കമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ കൊറേ കാലം പോണെങ്കിൽ, ഇതൊരു എന്താ പറയുക, ഒരു MLA കാലയളവ് എന്ന് പറയുന്നത് 5 വർഷമാണ്. പക്ഷെ 5 വർഷം കൊണ്ട് തീരേണ്ടതല്ല ശരിക്കും ഈ പ്രവർത്തനങ്ങൾ. അപ്പൊ അത് 5 അല്ല, 10 അല്ല, 15 അല്ല, 20 അല്ല, 25 അല്ല, അങ്ങനെ നീണ്ടു നീണ്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പരിപാടി സംഘടിപ്പിക്കുകയാണ്, ഒരു ചെറിയ മത്സരം. അതായത് ഈ മത്സരം ഞാൻ പഠിച്ചത് സത്യത്തിൽ കൊച്ചിയിൽനിന്നാണ്. കൊച്ചിയിൽ നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ഫ്രണ്ടിലെങ്ങാനും കൊച്ചി നഗരസഭയുടെ വണ്ടി വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ മത്സരം നടത്താറുണ്ട് സ്വന്തമായിട്ട്. അതായത് ഈ വണ്ടി ഇങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങാനും വണ്ടി അതിന്റെ നമ്മൾ ഈ വണ്ടിയുടെ പുറകിൽ വേസ്റ്റ് കൊണ്ടുപോണ വണ്ടി, ഈ വണ്ടിയുടെ പുറകിൽ എങ്ങനെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മോഹൻലാലിനെയും രവീന്ദ്രനെയും പിന്നെ യേശുദാസിനെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അന്ത അഹരി രാഗത്തിലെ കീർത്തനം കൊച്ചു പാടുങ്ങളാ എന്ന് പറയുന്ന പോലെ മറ്റേ പാട്ടുണ്ടല്ലോ, ആ അതിന്റെ മെയിൻ ആയിട്ട് ഉണ്ടല്ലോ, മധുമൊഴി രാധേ നിന്നെ തേടി. വേണ്ടല്ലോ, പഴയ പ്രായമൊന്നുമല്ല. ഇതാണ് ഒരു പരിപാടി. ഈ മത്സരം നമ്മൾ ഇവിടെ നടത്താൻ പോവാണ്, പക്ഷെ നമ്മൾ അതിന് ചെറിയൊരു മാറ്റം വെക്കും. എന്നിട്ട് ഈ ക്രിയ എന്ന് പറയുന്ന പരിപാടി, അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്ന പേര് ഏകദേശം എത്രത്തോളം നീട്ടി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് മത്സരം. അടിപൊളി, ഒരു ഡെമോ കൊടുക്കണോ? ശരി, ഓ ശരിയാവോ? ശരിയാവുമോ? ശരിയാവുമായിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ ഡെമോ പോവാം. ഡെമോ പോവാം. ഇങ്ങനെയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഇങ്ങനെയാണ് മത്സരിക്കേണ്ടത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്തുക്കുട്ടി സാറ് ഒരു ഡെമോ. നിങ്ങൾ എന്നെ സാർ എന്നൊക്കെ വിളിക്കുമല്ലോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊന്നും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സംഭവം പറഞ്ഞുതരാം. ഇന്ന് മാത്തുക്കുട്ടി ഇന്നേ വരെ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഞാൻ ഉപയോഗിക്കാറില്ല, പോലും ഉപയോഗിക്കാറില്ല. ഇന്ന് മാത്തുക്കുട്ടി ഒരല്പം വൈകിയാണ് വന്നത്. മാത്തു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഒരു ഘോഷയാത്ര റോഡിൽ കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് മാത്തു വന്ന ഉടനെ ആ വെപ്രാളത്തിൽ നിന്നിട്ട് ഒരു ക്രീം എടുത്തു, എന്നിട്ട് പറഞ്ഞു, കല്ലു ഇത് വിയർക്കാതിരിക്കാനുള്ള ഒരു സംഭവമാണ്, നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വിയർക്കുമല്ലോ. കല്ലുവിന് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, തേക്കാന്ന് പറഞ്ഞിട്ട് മാത്തു തേച്ചേക്കാണ്. വിയർത്ത് കുളിച്ചതാ നിൽക്കുന്നു. 4000 രൂപയ്ക്ക് എവിടെ നിന്നങ്ങാണ്ട് വരുത്തിയ സാധനമാ. ശരി, നമുക്ക് കഥയിലേക്ക് കിടക്കാം. ആ വിയർത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം വന്നാണ്ടോ? അതാണ് അങ്ങനെയാണെങ്കിൽ കല്ലു നമ്മുടെ മത്സരം തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഞാൻ വാച്ചെടുത്തോട്ടെ, വാച്ചെടുത്തോട്ടെ, വാച്ചെടുത്തോട്ടെ. റെഡി മാത്തുക്കുട്ടി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്രിയ. പതിനേഴാം
17:06 മാത്തുക്കുട്ടിയെ തോൽപ്പിക്കാൻ ചങ്കൂറ്റുള്ള ആരെങ്കിലും ഈ സ്റ്റേജിൽ ഉണ്ടെങ്കിൽ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വേഗം ചാടി കയറി സ്റ്റേജിലേക്ക് വരൂ. ക്രിയയുടെ പ്രവർത്തകരെ വേഗം വരൂ. മാത്തുക്കുട്ടി തോറ്റ് തൊപ്പി തുന്നം പാടുന്നത് എനിക്കൊന്ന് കാണണം. ഒരു ബ്രിഗേഡ് വരുന്നുണ്ട്. വാ, എല്ലാം ഈ കൂട്ടത്തിൽ. മാത്തുവിന്റെ സ്കോർ ഒന്ന് ശ്രദ്ധിച്ചോണേ, 17:06. ഇനി കളവ് പറയാനുള്ള സാധ്യതയുണ്ട് മാത്തു, വാശി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 17:06. ഒരു സെക്കൻഡ്, നിന്റെ പേരെന്താ? ഒരു സെക്കൻഡ്, പച്ചമൈക്ക് അജ്മൽ. ശബ്ദം, ഇത്രയും ശബ്ദം നമുക്ക് തന്നില്ല കേട്ടോ ചേട്ടാ. അജ്മൽ വന്ന വഴിക്കുണ്ടല്ലോ. അജ്മൽ ശബ്ദം പോയിരിക്കണേലി പാട്ട് പാടാനല്ല വരുന്നത്. ജസ്റ്റ് ഇളങ്കുളങ്ങാരുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്രിയാന്ന് പറയണം. ക്രിയാന്ന് പറയണം. 17:06 കഴിയണം. എന്നിട്ട് എനിക്ക് സന്തോഷിച്ച് ആർത്തുല്ലസിച്ച് ചിരിക്കണം. മാത്തുക്കുട്ടിയെ തോൽപ്പിക്കുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട് ഇതിന. ശരി, റെഡി. അജ്മൽ, അജ്മൽ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്രിയാ പത്ത് സെക്കൻഡ് തീർന്നു. ഭാഗ്യം. ഇനി ആരെങ്കിലും ഉണ്ടോ, ക്രിയക്കാരാരെങ്കിലും ഉണ്ടോ? വരോ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം. ചങ്കുറപ്പുള്ള ഒരു കുഞ്ഞുവാവയാണ് വരുന്നത്. ചങ്കുറപ്പുള്ള ഒരു പെൺകുട്ടി. അവിടെ നിന്ന് വിളിക്കാം. ആരെങ്കിലും ഉണ്ടോ? കേറിവാ മക്കളെ. ഒരു കുഞ്ഞുമൈക്കൂട്. എന്താ കുഞ്ഞാവയുടെ പേര്? എന്താ പേര്? എന്താ അടിപൊളി. യെസ്. അപ്പൊ ഇമ എത്ര ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടി? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇമ്മക്കുട്ടിയാണ് എന്നെ തോൽപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. തോൽപ്പിക്കാനാവുമോ മക്കളെ? നോക്കാം. ത്രീ ടു വൺ സ്റ്റാർട്ട്. ഇമേജ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനങ്ങളാണ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത സമ്മാനങ്ങളാണ്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചില്ലെങ്കിൽ മലപ്പുറംകാർക്ക് മുമ്പിൽ ഒരുപാട് പേര് കപ്പടിക്കും. കപ്പടിക്കാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കണം. അടിക്കും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ്. ഞാൻ മാത്തുവിനോട് കപ്പടിക്കൂലേ? കപ്പടിക്കൂലേ? കലിപ്പടക്കണ്ടേ? കലിപ്പടക്കണ്ടേ? ബ്ലാസ്റ്റേഴ്സിന് എത്ര ഫാൻസ് ഉണ്ട് ഇവിടെ? ബ്ലാസ്റ്റേഴ്സ്. യെസ് കലു, ഇത്രയും ആരാധകർ ബ്ലാസ്റ്റേഴ്സിനുള്ള സ്ഥിതിക്ക് ഇന്ന് കപ്പടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അടിപൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ കപ്പം കൊടുക്കാം. കൊടുക്കേ, പിടിക്കേ. അടിപൊളി. താങ്ക് യു മോളെ. താങ്ക് യു. ഹലോ, മാത്തുക്കുട്ടി ഇപ്പോഴും വിജയശ്രീ ലാളിതനായിട്ട് നിൽക്കുകയാണ്. മാത്തുക്കുട്ടി ആളാണ്. ലാസ്റ്റത്തെ ആൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു കുഞ്ഞുവാവിടെ ഒരു ഡാൻസ് ഉണ്ട്. അപ്പൊ ഈ ഡാൻസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലുവിന് മാജിക് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ചാൻസ് ആണ്. ആരുണ്ട് തോൽപ്പിക്കാൻ? ഓടിവാ, കേറിവാ. അവിടുന്നുണ്ടോ? വാ, കേറി വാ. ഇനി മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ചേയിലേക്ക് വാ. മാത്തുക്കുട്ടിയെ തോൽപ്പിച്ചിട്ട് അടങ്ങൂ എന്ന് വാശി പിടിച്ച് ഇതാ ഒരു ചേട്ടൻ. ഞാനേ, ഞാനൊരു കാര്യം പറയട്ടെ, വന്നത് രണ്ടും കുട്ടികളാ. പക്ഷെ ഇതുണ്ടല്ലോ, കുട്ടികളുള്ളൊരു കക്ഷിയാ. എന്താണ് പേര്? സമ്മാനം. അതെ, ഇവിടെ വന്ന് മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മാനം. എന്ത് ചെയ്യുന്നു കബീർ? ഹിന്ദിയിൽ കബീർ കി ദോഹ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇവിടെ വന്ന് കബീർ കി ദോഹ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരും. ഞാൻ തരും. കബീർ കി ദോഹ കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കബീർക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കബീറിന് ദോഹ ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരും. മാത്തുക്കുട്ടി തോറ്റു തുന്നപ്പാടേ. മാത്തു പട്ടി.
പൊട്ടി പൊട്ടി മാത്തു പൊട്ടി 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 മാത്തു പൊട്ടി എങ്ങനെ പട്ടി മൂടാണ് പട്ടി പടിയുണ്ട്. ആ പടി എന്ന് വെച്ചാൽ ഒരു കേറ്റത്തിലാണ്. ആ കേറ്റത്തിലേക്ക് ചില സമയത്ത് പഴയ പെട്ടി ഓട്ടർഷ ഇങ്ങനെ കയറിപ്പോകും. കയറിപ്പോകുന്ന സമയത്ത് മൂന്ന് കട്ടറുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ ഒന്നാമത്തെ കട്ടറിൽ ചാടുമ്പോ നമ്മൾ വിചാരിക്കും അതവിടെ നിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് അതിങ്ങനെ പെരുക്കി പെരുക്കി എടുത്തിട്ട് വന്നിട്ട് രണ്ടാമത്തെ കട്ടറിൽ ചാടും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് അവിടെ നിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മൂന്നാമത്തെ കട്ടറിൽ ചാടും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതോടുകൂടി നമ്മൾ എന്തായാലും തള്ളണ്ട വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തള്ളാൻ വേണ്ടി നിൽക്കുമ്പോ ആ ഓട്ടോറിക്ഷയാണ് ഈ നിക്കുന്ന കബീർക്ക. പൂപ്പാട പടിയുടെ കേറ്റം എത്ര കട്ടുണ്ടെങ്കിലും ശരി ആദ്യം ഉണ്ടല്ലോ 10 സെക്കൻഡ് തീരുമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചു. അപ്പൊ 7 സെക്കൻഡൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ വലിച്ച് ഹനുമാൻ ഗിയർ വന്നത്. പക്ഷെ ഒരു 21 സെക്കൻഡിൽ ഇട്ടിട്ട് ഒരു അറ്റാച്ച് ഔട്ട് എന്നൊരു പോക്കായിരുന്നു. കബീർക്ക നിങ്ങള് സുലൈമാൻ അല്ല പഹയ ഹനുമാനാണ്. ഹനുമാൻ ഒരു കയ്യടി കൊടുക്കേ. കയ്യടി മാത്രം പറയല്ലു, എന്നെ തോൽപ്പിച്ച കബീർക്കാക്ക് ഞാൻ തന്നെ സമ്മാനം കൊടുക്കും. ഇതിന് സമ്മാനം മാത്രമല്ല ഒരു കാർഡ് കൂടിയുണ്ട്, ഒരു ഉഗ്രൻ വൗച്ചർ കൂടിയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ആ കാശിന് നമുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാം. അതെ. അപ്പൊ കൺഗ്രാറ്റ്സ്. അടിപൊളി. തോൽപ്പിച്ച ആൾക്കുണ്ടല്ലോ, വിജയിച്ച ആള്, വിജയിച്ച ആൾക്ക് തോൽപ്പിച്ച ആള് സമ്മാനം കൊടുക്കുന്ന ആദ്യമായിട്ടായിരിക്കും. ഓക്കെ മാധു, കല്ലു അങ്ങനെയാണെങ്കിലേ കല്ലുവിന്റെ മാജിക് ആണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വേണോ മാത്തു? മാത്തു മാത്തു, ഈ പരിപാടി മാത്തുവിന് അറിയാത്തോണ്ട് എനിക്ക് കുറച്ച് കയ്യടി എക്സ്ട്രാ കിട്ടുമെന്നുള്ള ഒരു അസൂയല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ കല്ലുവിന്റെ മാജിക് ഇവിടെ വേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ നജീബൊക്കെ വിളിച്ചപ്പോഴേ പറഞ്ഞു എന്റെ പൊന്നി നജീബൊക്കെ പുള്ളിയുടെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പരിപാടി ചെയ്യാം, പക്ഷെ കല്ലുവിന്റെ മാജിക് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരിപാടി എടുത്തു. ഈ നാട്ടില് ഈ നാടിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് മാത്തുക്കുട്ടി ഇങ്ങനെ പറയുന്നത്. മലയാളത്തിന്റെ മാന്ത്രിക മുത്തച്ഛനായ വാഴക്കുന്നം തിരുമേനി എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്ത് തിരുവേഗപ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അറിയോ അറിയോ? എന്നിട്ട് ഇവിടെ മാജിക് വേണ്ടെന്ന് പറഞ്ഞാൽ ജീവനോട് നിനക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണ്ടേ, ബംഗോലേക്ക് പോകണ്ടേ മാത്തുക്കുട്ടി? ഞാനൊരു കാര്യം പറയട്ടെ, അത് പോരെ, ഇത് പോരെ. ഓക്കെ, ഒരു പണി ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു ഒരു കുഞ്ഞാവേ ഇവിടെ നമ്മുടെ ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെയാണോ? അപ്പൊ നീ ആരാ? കണ്ണപ്പൻ ഇവിടെ, ദാസപ്പെടൻ ഇവിടെ, അപ്പൊ ജോസഫ് ഏട്ടൻ ആരാ? ഇതെന്താ സംഭവം? നീ എന്തിനാ വന്ന്? നീ എന്തിനാ മുത്തേ വന്നത്? നീ മോളവിടെ നിന്നോ, ഒരു ഒറ്റ സെക്കൻഡ്. ഇതാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ സ്റ്റേജിൽ കല്ലുവിന്റെയും മാത്തുവിന്റെയും സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ പോകുന്ന കുഞ്ഞോവയാണ്. മോളുടെ പേരെന്താണ്? അമീക. അമീക ഡാൻസ് കളിക്കും. ഡാൻസ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? അടിപൊളി. അപ്പൊ അമീക്ക അല്ലാതെ വേറൊരു അമീക്ക ഇവിടെ നിൽക്കുന്നു. എന്താണ് നിന്റെ പേര്? അമീക്ക അല്ല, ഇത് അമീബിയാണല്ലോ. നിന്റെ പേരെന്താ? അമിത് കൃഷ്ണയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അമിത് കൃഷ്ണ, നീ എന്തിനാ വന്നത് മുത്തേ? നീ നിന്റെ വന്നതിന്റെ നിന്റെ ആഗമന ഉദ്ദേശം എന്താ? എന്താണ് അങ്ങ് എന്തിനാണ് വന്നത് പറയൂ. അത് പറയാൻ. ഓ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഇൻഹരിഹർ നഗർ സിനിമയില്ലേ, ആ സിനിമയില് എല്ലാവരും കൂടെ കൂടിയിട്ട് അമ്മച്ചീടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയാൻ പോകുമല്ലോ. അപ്പൊ എല്ലാവരും നേരത്തെ നിന്നിട്ട് ഗുഡ് മോർണിംഗ് അമ്മച്ചി എന്ന് പറയും. പക്ഷെ അതിന്റെ ഏറ്റവും അവസാനം ജഗദീഷ് പറയും, എല്ലാവരും ഗുഡ് മോർണിംഗ് അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ മാതിരി വന്നതാണ് എല്ലാവരും കഴിഞ്ഞപ്പോ. പക്ഷെ ഉണ്ടല്ലോ ചെക്കൻ ഇവിടെ വരെ വന്നതല്ലേ, നമുക്കൊന്ന് മത്സരിപ്പിക്കണ്ടേ? കാര്യം മത്സരം കഴിഞ്ഞു, എന്നാലും മത്സരിപ്പിക്കണ്ട നമ്മുടെ ചെക്കനെ. കുറച്ചുപേര് ഇതൊരു മത്സരമല്ല എന്നാലും എന്നാലും ശരി, നമുക്ക് ഇവനെ ഒന്നങ്ങ് മത്സരിപ്പിക്കാം. റെഡി റെഡി, 3 2 1 സ്റ്റാർട്ട്. ക്രിയാ എടാ, അവനെ തോൽപ്പിച്ചു. ആരെ? മറ്റവനെ. എടാ നാടാവല്ലോ നിനക്ക്, കുഞ്ഞ് കൊച്ചു വരെ നിന്നെ തോൽപ്പിച്ചടാ. എന്റെ വീടിനെ ഈ റയോൺസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അജ്മൽ അല്ലേ? അജ്മൽ. ഞാൻ ഇപ്പൊ ഓർത്തെടുത്തു നിന്റെ പേര്. അജ്മലിനെ തോൽപ്പിച്ചു. അയ്യേ അജ്മലേ, അയ്യേ. എത്ര നീ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്. നാടാവല്ലോ. ഇനി മുതലേ ഇനി ക്രിയക്കാരെ കേക്ക് പറയുന്നത് കേക്ക്, ഇത് പറയുന്ന കേക്ക്. ഏത് അജ്മൽ എന്ന് ചോദിക്കുമ്പോ ആ രണ്ടാം ക്ലാസ്സുകാരൻ തോൽപ്പിച്ച അജ്മല് എന്ന് പറഞ്ഞാ മതി.
ശരി, അപ്പൊ എന്തായാലും ചെക്കിന് നമുക്കൊരു സമ്മാനം കൊടുക്കണം. കാരണം എനിക്ക് വീടിനടുത്തുള്ള റയോൺസ് കമ്പനിയിലെ മറ്റേ സൈറനുണ്ടല്ലോ, ഒരു രാവിലെ ഒരു 8 മണിയൊക്കെ ആവുമ്പോ അത് ഓർമ്മിപ്പിച്ച പയ്യനാണ്. കല്ലു സമ്മാനം കൊടുക്ക്, സമ്മാനം കൊടുക്കാൻ പോണു, സമ്മാനം കൊടുക്കാൻ പോണു. ദാ കൊടുത്തു കയ്യിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ആടിപ്പൻ സമ്മാനം. കപ്പ് കപ്പ് കപ്പ്. അല്ലല്ല, ഒരാള് കൊറേ നേരമായിട്ട് മാന്യത മാത്രം ബാക്കിൽ വെയിറ്റ് ചെയ്യാണ്. മാത്തുവിന്റെ ബാക്കിൽ ഒരു കടന്നൽ. സാധാരണ തേനീച്ചകളാണല്ലോ വന്നിരിക്കുന്നത്. ശരി, എന്താണ് പേരെന്താണ്? സനാദിയ. സനാദിയ, ഓക്കെ. സനാദിയ എത്രയല്ല പഠിക്കണേ? സനാദിയുടെ മുഖം കണ്ടോ, ആവേശത്തിന്റെ ഒരു അങ്ങി എട്ടാണ് സനാദിയുടെ മുഖം. ഓക്കെ, നമ്മൾ ഈ ആവേശമുള്ള മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ സനാദിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഒന്ന് തിരിച്ചേ. മാത്രമല്ല, നജീബ് ഖാൻ ഓർത്തു വെച്ചോണേ, ക്രിയയിലെ ആവേശ കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റിയ ആളാ. ഉത്സാഹ കമ്മിറ്റിക്ക് ബെസ്റ്റ് എടുത്ത് കഴിഞ്ഞു അല്ലേ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തിനാ വന്നേ സനാദിയ? അറിയാ പറയാൻ. ഇത് തീർന്നില്ലല്ലേ? ഇല്ലല്ല. ശരി, എന്നാ പിന്നെ ഒരാളും കൂടെ. ഓക്കെ, പോ സനാദിയ. 3 2 1 സ്റ്റാർട്ട്. റിയ അമ്പോ 12 സെക്കൻഡേ ഉള്ളൂ, അവനെ തോപ്പിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തില് ക്രിയ എന്നല്ല, അനിയത്തി പ്രാവിൽ കുഞ്ചാക്കോ ബാബു വിളിക്കുന്ന പോലെ പ്രിയ എന്നാണ് വിളിച്ചത്. അത് സാരമില്ല. എടാ അജ്മലെ, ഇന്ന് മൊത്തം ദുരന്ത ദിവസമാണല്ലോടാ. തോൽവികൾ ഏറ്റവും അങ്ങനെ അജ്മലിന്റെ ജീവിതം പിന്നെയും ബാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുത്താലോ? ഈ പേര് പറഞ്ഞല്ലോ. അയ്യോ സന എന്നുള്ള പേര് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഉടൻ പഠനത്തിൽ വന്ന ഏറ്റവും ഗംഭീര കണ്ടസ്റ്റന്റുകളിൽ ഒരാളുടെ പേരായിരുന്നു സന എന്നുള്ളത്. മാത്തു, ഈ സനാദിയെ പറ്റിട്ട് ഞാൻ ഇങ്ങനെ സമ്മാനം മേടിക്കാൻ പോയപ്പോ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു ഈ കുട്ടി ഉക്രൻ ഡാൻസർ ആണ്, ഈ കുട്ടി കൊണ്ട് ഡാൻസ് കളിപ്പിച്ചുള്ള നല്ല കുട്ടിയാന്ന് പറഞ്ഞു. അതിന് സത്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും, സമ്മാനമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യും, സനാദിയെയും കല്ലും കൂടെ ഡാൻസ് ചെയ്യും. മാത്തുവിന്റെ ഡാൻസ് നിങ്ങൾക്ക് അറിയാലോ, ഒരു കാര്യവുമില്ല. ചില എല്ലാ മനുഷ്യരും എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എനിക്ക് പക്ഷെ പുള്ളിക്കാരനേക്കാളും സൗന്ദര്യമുണ്ട്, പുള്ളിക്കാരനേക്കാളും ബുദ്ധിയുണ്ട്, പ്രായം മാത്രമില്ല. ഓക്കെ, പോട്ടെ പോട്ടെ. അതെ, ഓക്കെ, താങ്ക് യു. പെരുന്തൽ മണ്ണക്കാർക്ക് മുഴുവൻ അറിയാം, എനിക്ക് അകാല നരയാണ്. ഇതിന് അകാല നര എന്നല്ല പറയുന്നത്, ഇതിന് കാല നര എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഡാൻസിലേക്ക് പോവാം. റെഡി? ഏത് പാട്ട് വെച്ചിട്ടാണ്? ജിയോ നയോ ലഗതാ മത് മര ജാവാ ലജ ലജ സോണിയ ലജ ലജ ദില ലജ ലജ
तेरी बिंदिया का लश्कारा ऐसे चमके जैसे चमके चांद के पास सितारा चूड़िया बोले कंगना हाय मैं हो गया तेरा साजना तेरे बिन जियो नहीं लगता मैं ते मर जावा ले जा ले जा सोनिए ले जा ले जा दिल ले जा ले जा मोल्ड पेरे अमीगा अमीगा फैसल എന്നാണ് പേര് അമീഗയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനം ഇമേജ് നൽകുന്ന ഒരു സമ്മാനം താങ്ക് യു മോളെ ഓക്കെ ഇടയ്ക്ക് ഒരു കുഞ്ഞുവാവ് ഇവിടെ വന്നായിരുന്നല്ലോ അത് ഇവിടെ പോയി ആ നീ അല്ല നീ വലുതായി കിളവനായിട്ടും കുട്ടിയാണെന്ന് വീട്ടുകാരുടെ കുട്ടിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാത്തു കുട്ടിക്ക് മാത്തു കുട്ടി എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ കല്ലു നമുക്ക് നേരെ കല്ലുവിന്റെ മാജിക് വേണം മാജിക് വേണോ മാജിക് വേണം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളൊക്കെ അടിച്ചിരിക്കുന്ന സമയം നമ്മൾ ഇനിയിപ്പോ മാജിക്കിലേക്ക് പോണോ വേണോ ഒന്നുമില്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മാജിക് ചെയ്തേ പറ്റുള്ളൂ ആണോ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ കിടന്ന് ഇവിടെ കിടന്ന് ഓവറാക്കരുത് ഓവറാക്കില്ല ഓവറാക്കില്ല എന്ന് വെച്ചുകഴിഞ്ഞാലേ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന സമയത്ത് കല്ലു നമ്മൾ തമ്മിൽ ഒരേ ലെവലിലൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഈ മാജിക്കിലേക്ക് കടക്കി കഴിയുമ്പോൾ അളിയനൊരു സ്വഭാവമുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആളില്ല എന്ന് പറയുന്ന രീതിയിൽ അളിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലല്ലോ ഒന്നര ലിറ്റർ പാൽ എന്തായാലും കുപ്പിയിൽ മേടിച്ചു വെച്ചിട്ട് കല്ല് പുറത്തേക്ക് ഇറങ്ങുള്ളൂ യെസ് പാൽ കുടിക്കണെന്തിനാ ഇന്ന് ആരെങ്കിലും കല്യാണാണോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അങ്ങോട്ട് നിൽക്കുക കാണാവോ ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഞാൻ ഇത് ചെയ്യുമ്പോ നീ വിചാരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ തള്ളാന്ന് വിചാരിക്കും തള്ളല്ല സത്യത്തിൽ ഇത് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇല്ലല്ലോ കുഴപ്പമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ ആണോ ഞാൻ വിചാരിച്ച എന്റെ മാജിക്കിന്റെ ആയിരിക്കും അല്ല കഴിഞ്ഞിട്ടായിരിക്കും നേരത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഓ സാരമല്ല അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ 9 മണിക്ക് എനിക്ക് എണീറ്റ് കുളിച്ച് സ്കൂളിൽ പോയാൽ മതി പക്ഷെ 5:30 ആകുമ്പോ അമ്മ വിളിച്ചോണം ഓക്കെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് ഈ ബാബേട്ടൻ പാലും കൊണ്ട് വരുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ ഈ കവറിൽ പാലൊന്നും കിട്ടില്ല കുപ്പിയിൽ പാലൊന്നും കിട്ടില്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ കേക്ക് അപ്പൊ ബാബുവേട്ടൻ സൈക്കിളിൽ പാല് വെച്ച് കെട്ടി കൊണ്ടുവരും ഞാൻ പാത്രമായിട്ട് പോയി ഈ പാലും പത്രവും കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വരണം ഇതാണ് എന്റെ ജോലി 5:30 ആകുമ്പോ അമ്മ വിളിച്ചു കൊടുത്തു ഒരു കാര്യമില്ലാതെ അയ്യോ അത് പാടുന്ന പരിപാടിയാ ഈ ഞായറാഴ്ചയ്ക്ക് ദിവസം കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നല്ല മഴയത്തൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ വന്നിട്ട് എന്ത് പരിപാടിയാണത് ഞാൻ ചില ദിവസങ്ങളിൽ എന്നെ കുറ്റം പറയാൻ പറ്റൂല ചില ദിവസങ്ങളിൽ പാലിന്റെ പാത്രം എടുക്കാൻ മറന്നു അന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അന്ന് വന്ന പത്രം ഇങ്ങനെ മടക്കി 4 മടക്കിയിട്ട് അതിനുള്ളിലേക്ക് പാലൊഴിച്ച് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും അതെന്തിനാ അങ്ങനെ ചിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല പേപ്പറിലേക്ക് പാലൊഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും നനഞ്ഞു എടാ ഇല്ല സത്യം നനഞ്ഞു പോവും നജീബിക്കൊക്കെ കണ്ടിട്ടുള്ള ഇല്ല ഉണ്ട് സമ്മതിക്കൂല കണ്ടോ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം പിടി പിടി ഒരു പത്രം ഒരു പത്രം ഏതെങ്കിലും ഒരു പത്രം ഒരു 4 ഷീറ്റ് പഴയതായാലും മതി 1 ഷീറ്റ് ദാ 2 ഷീറ്റ് ആ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിക്കും മക്കളെ ഇന്ന് ജയിക്കും 1 ഷീറ്റ് ദാ 2 ഷീറ്റ് ദാ 3 ഷീറ്റ് 4 ഷീറ്റ് ഇങ്ങനെയുള്ള ഒരു പത്രം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 4 മടക്കിയിട്ട് ഇതിനുള്ളിലേക്കാണ് നമ്മൾ പാലൊഴിക്കുന്നത് അതിന്റെ അകത്തേക്ക് പാലൊഴിച്ചു കഴിഞ്ഞാല് നമ്മള് നേരെ ആ പാല് വന്നിട്ട് ഈ മൂലക്ക് എടുക്കും ദൈവടെ അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ പതിയെ നനഞ്ഞ് 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 തുടങ്ങിയിട്ട് അവിടെ നിന്ന് തൂക്കി പോട്ടു പോകും ഇനിയിപ്പോ മാത്തുക്കുട്ടിക്ക് ഇനിക്ക് ഇത് കഴിയുമ്പോ പറയത് ശരിക്കുള്ള പാലായിരിക്കും ഞാൻ കുടിച്ചു കാണിച്ചുതരാം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ജനിച്ചൊരു ടേസ്റ്റ് ഉണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ പാല് ഇതാ ഇങ്ങനെ പത്രത്തിനുള്ളിൽ ഇതാ ഇങ്ങനെ ഒഴിക്കും കണ്ടോ കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി ഇല്ലാതെ മൊത്തം അതിനകത്തേക്ക് അത് ആദ്യമൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് നേരെ കീപ്പോട്ട് തൂവിപ്പോരും നീ ബാബുവേട്ടന്റെ അതേ ജാതിയാണ് മൂപ്പരുണ്ടല്ലോ ഇത് സമ്മതിച്ചേരൂല ഞാൻ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ചരിച്ചു പിടിക്കുക ചരിച്ചു പിടിക്കുക എന്ന് പറയും അപ്പൊ ഞാൻ ചരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കും പോവില്ല ഇല്ല പോവില്ല അപ്പൊ ഞാൻ കൈയടിക്കും മക്കളെ കൈയടിക്ക് എന്നിട്ട് ഞാൻ ഇങ്ങനെ പതിയെ വിട്ട് കാണിച്ചു കൊടുക്കും കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള പേപ്പർ അതാ 1 ഷീറ്റ് ഞാൻ കാണിച്ചു തരാം മക്കളെ 1 ഷീറ്റ്
രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, നാലാമത്തെ ഷീറ്റ്. ഇത് ഇത്ര വലിയ വലിയ മാജിക് ഒന്നുമില്ല, ഇതിന് കൈയടിയുടെ യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്താ എന്തിനാ കൈയടിക്കണത്? അതായത് ഞാൻ പറഞ്ഞുതരാം ഈ ബലൂണൊക്കെ ഏത് നാട്ടിലും കിട്ടും. ഇതിന്റെ ഉള്ളിൽ എവിടെ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്. ഈ ബലൂണിന്റെ അകത്തേക്കാണ് നിങ്ങൾ ഈ പാലൊടിക്കുന്നത്. ആ പാലൊടിച്ച് ഞാൻ ഇങ്ങനെ വെക്കുമ്പോ ഇതിങ്ങനെ തുറന്ന് കാണിക്കാനൊക്കെ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ തലകുത്തി പിടിക്കും, തലകുത്തി പിടിക്കും, പേപ്പർ തലകുത്തി പിടിക്കണ്ടേ? ആ ഇത് ഇത് മനുഷ്യനോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന മാജിക് അല്ലേ? അതെന്തോ പരിപാടി, അത് അങ്ങനെയാണ്. തലകുത്തി പിടിക്കും, അതെ. ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴിക്ക് ആലപ്പുഴ വഴിയാണ് മലപ്പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ചെളി ആലപ്പുഴയിൽ നിന്ന് കോരി കൊണ്ടുവന്നിട്ട് മലപ്പുറത്ത് ഇടാനുള്ള പരിപാടിയാണ്. അത് വേണ്ട, ചളു വേണ്ട. മര്യാദക്ക് തലകുത്തി പേപ്പർ തിരിച്ചു പിടിക്കണം. അതായത് ഈ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ കളിക്കാരൻ മുഴുവൻ തലകുത്തിക്കണം, നിക്കണം. ആ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ടീം, ആ മൂന്ന് പേരും തലകുത്തിക്കണം. അങ്ങനെ വലിയ പാടാ? അങ്ങനെ വേണം, അങ്ങനെ വേണ്ടേ? വേണ്ടേ? വേണോ? വേണ്ടേ? എന്റെ ടീമാ, അവന്റെ ടീമാ, എന്റെ ടീമാ, ആ രണ്ടാളുടെയും. തലതിരിഞ്ഞു ഇടിഞ്ഞോ, തലതിരിഞ്ഞോ, തലതിരിഞ്ഞായിരുന്നോ? കേരള ബ്ലാസ്റ്റേഴ്സ് മൊത്തം തലതിരിഞ്ഞോ, തിരിഞ്ഞോ, തിരിഞ്ഞായിരുന്നോ? ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല, ഇതിന് കയ്യടിയുടെ ആവശ്യമില്ല. നീ എന്താ പിള്ളേരെ കയ്യടിക്കാൻ നേരത്തെ ആ രഞ്ജ് നജീബ് കാ, ഈ മാത്തുക്കുട്ടി അല്ല രഞ്ജിനി ഹരിദാസിന് ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർ ഒരു 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 പൊക്കി പറഞ്ഞേനെ അല്ലേ? വൈ മാത്തുക്കുട്ടി രഞ്ജിനി ഹരിദാസിനെ വിളിച്ചാൽ പോരായിരുന്നു, എന്നെ രഞ്ജിനി. ഇനി വിളിക്കുമ്പോൾ ഞാൻ കല്ലും രഞ്ജിനിയും, അത് മതിയേ. ഒരു ഒരു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്നെ ഒന്ന് പുകഴ്ത്തി പറയണം. ഈ ആ രഞ്ജിനി ആയിരുന്നെങ്കിൽ ഈ സമയത്തുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ladies and gentlemen put your hands together for the great magician കല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേനെ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻട്രോഡക്ഷൻ വേണം. ആ ഇൻട്രോഡക്ഷൻ വേണം, മാജിക്കിന്റെ ഇടയ്ക്ക് ഇൻട്രോഡക്ഷൻ വേണം. ആ ഇൻട്രോഡക്ഷൻ, ആ ഒരു സെക്കൻഡ്, ഇതിലേക്ക് ഞാൻ വരാം. ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് പണി തരുന്ന തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷൻ എനിക്ക് ഈ പിള്ളേർ കൈയടിക്കാൻ നേരത്തെ കൈയടിക്കരുത്, കൈയടിക്കരുത് എന്നാണ് ഒരു അവതാരകം പറയേണ്ടത്? ഞാൻ അവതാരകനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തരും. ആ എന്നത്താ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ 23-ാം വാർഡിന്റെ കുടുംബശ്രീ യൂണിറ്റുകളിൽ മാജിക്കിന് മറുവാക്കില്ലാത്ത താരം പ്രൊഫസർ രാജ് കലേഷ് ദിവാകരൻ. വാർഡും പഞ്ചായത്തും ഒക്കെ എന്തിനാ പറയുക? നിങ്ങളുടെ മാജിക്കിന്റെ നിലവാരം വെച്ചിട്ട് അതൊക്കെ മതി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ കണിച്ച മാജിക് ഉണ്ടല്ലോ, വലിയ സംഭവമായിട്ടൊന്നും തോന്നണ്ടോ? ഞങ്ങൾക്ക് തോന്നൂല, ഇത് എന്തോ ആവിയാക്കണം എന്തോ പരിപാടി ഉണ്ട് അതിനകത്ത്. ഞാൻ കുടിച്ച പാലല്ലേ മാത്തു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞ കഥ എന്തായിരുന്നു? പാല് മേടിക്കാൻ പോകുന്ന സമയത്ത് രാവിലെ വിളിച്ചുണർത്തി വിടും, അപ്പൊ ആ പാല് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കണം, അച്ഛന് പത്രവും കൊടുക്കണം. ശരി, ഈ പത്രം കൊടുക്കും, എന്നിട്ട് പാല് ഇവിടെ കൊടുക്കും, പാലമ്മയ്ക്ക് കൊടുത്തോളാം. പാല അമ്മയ്ക്ക് കൊടുത്താ പോരെ? ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം. അമ്മയ്ക്ക് പാല് കൊടുക്കണമെങ്കിൽ ആ പാല് നമുക്ക് കാണണ്ടേ? കാണണ്ടേ? ഒഴിച്ച പാൽ എവിടെയെന്ന് പറ? എന്തിന് കഥ കഥ പൂരിപ്പിക്കണമെങ്കിൽ ഒഴിച്ച പാല് തിരിച്ചു കാണിക്കണം. ഇതിന്റെ അകത്ത് ഞാനൊരു കാര്യം പറയട്ടെ, കയറി വന്നാ ഒരു കുറെ കുഞ്ഞാവേ കയറി വന്നാ, ഒരു ചെറിയ ഒരു പയ്യൻ കയറി വന്നേ, നീ കയറി വന്നേ, നീ വാ കയറി വന്നേ, കയറി വന്നേ. ആരെങ്കിലും ഒരാൾ കയറി വാ, ഒരു ഒരു കുഞ്ഞു പയ്യൻ കയറി വന്നേ, എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാ. എവിടെ എവിടെ എവിടെ? ആ നീ വേഗം ഓടി വാ, സമയമല്ല, സമയമല്ല, വേഗം വാ. നീ ഗാനമേളക്കാർ നോക്കി നിക്ക, നിന്റെ പേരെന്താ? നീ പാല് കുടിച്ചാറല്ലേ, നിനക്ക് പാല് വേണമെന്ന് ഒരു ഉറക്ക കരയണം, ഈ തൂതപ്പുഴ കിടുങ്ങണം. നിനക്ക് പാല് വേണമെന്ന് പറ, അങ്ങനെയല്ല കുറച്ചൊരു ഉറക്ക അലറി പറ. നിന്റെ ഒച്ച കേട്ടിട്ട് ഇവിടെ മുഴങ്ങണം, പറ ഉറക്കേ. കേട്ടാ, ഇതെന്തിനാന്നറിയോ? കരയണട്ടാ, കരയുന്ന കൊച്ചിന് പാല് വേണമെന്നുള്ളതാണ് നിയമം. ഓ അങ്ങനെ, ഒരു സെക്കൻഡേ, ഇതങ്ങ് പിടിച്ചേ. നിങ്ങൾക്കൊരു ഒരു സംശയം ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തരുന്നില്ല, ഞാൻ നിങ്ങളെ പൊക്കി പറയുന്നില്ല, ഇതിലേക്ക് ആ പാല് തിരിച്ചൊഴിക്കും, ആ സമയത്ത് ഞാൻ പൊക്കി പറയും. ഞാനും നീ കൂടെ ഒരുമിച്ച് തന്നെ അല്ലേ വന്നാണ്, പക്ഷെ ഞാനിപ്പോ മലപ്പുറംകാരുടെ കൂടിയാ. ഇത് തിരിച്ചു വേണ്ടേ? വേണ്ടേ? കണ്ടാ കണ്ടാ, സർവ്വ പിള്ളേരും കരയുന്നുണ്ടോ പാലിന് വേണ്ടിയിട്ട്? ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്തോളാം. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് ബാധിക്കാണെങ്കിൽ യാതൊരു ആവശ്യമില്ല. ഈ പരിപാടി നിങ്ങൾ കൂടെ ചെയ്യാൻ പറ്റില്ല, പരിപാടി പൊടിഞ്ഞു. കൂവിക്കോ കൂവിക്കോ കൂവിക്കോ. പക്ഷെ ഇതിനകത്തൊന്നും അങ്ങനെ പാല് വന്നു കഴിഞ്ഞാൽ മറ്റേ രഞ്ജിനി ഹരിദാസ് പറയുന്ന പോലെ നീ പറയോ? ആ ഞാൻ പറയും. പറയോ? ആ പറയും. അങ്ങനെ ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ്. ഇത് പിടി.
സന്തോഷ് പണ്ഡിറ്റിന്റെ പാട്ടാണ്. സിംസിലാല സിം 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 ബം ബം ബസൂക്കി ബം ബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ പാല് വരും. കണ്ടോ മാത്തുക്കുട്ടി, മോട്ടർ വെച്ചടിക്കുന്ന പോലെയാണ് പാല് വന്നോണ്ടിരിക്കുന്നത്. കണ്ടോ, ഇനി നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ചീന്തി കാണിക്കണം. ഇനിയും കയറണോ? കല്ലു ആരാ മോൻ? മറ്റേത് പറ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. പറ പറ മാത്തുക്കുട്ടി, അത് കഴിഞ്ഞിട്ട് പോയാ മതി. പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ ദ ഗ്രേറ്റ് മജീഷ്യൻ പ്രൊഫസർ രാജ് കലേജ് ദിവാരെ. ഇനി ഇനി ഇവിടെ കൂടി നിൽക്കുന്ന എന്റെ ആ പോരെ, പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ ദ ഗ്രേറ്റ് മജീഷ്യൻ പ്രൊഫസർ. എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കല്ലു, ഇനി കല്ലു, ക്രിയയുടെ കല്ലു, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ക്രിയയുടെ കുട്ടികളെ, ഇനി 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 അടുത്ത പരിപാടി അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകുന്ന സമയത്ത് കല്ലു രഞ്ജിനി ഹരിദാസ്, കല്ലു രഞ്ജിനി, ഞാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും. പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ ദ ഗ്രേറ്റ് മജീഷ്യൻ പ്രൊഫസർ രാജ് കലേഷ്. അതിന് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അങ്ങനെ കാണിക്കും ഞാൻ, അങ്ങനെ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത മാജിക്ക് കാണിക്കും. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് പാല് കിട്ടിയില്ലേ? വീട്ടിൽ പോടാ. അവന് സമ്മാനം കൊടുത്തില്ല. അയ്യോ സോറി, നിന്റെ പേരെന്തായിരുന്നു? ജിനബ്. ഞാനിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഞങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം ഒരേ പോലെയാടാ. എന്താണ് നിന്റെ പേര്? അജിലബ്. അജിലബ്, എന്നെ കയ്യടി കൊടുക്ക്, ഗംഭീര കയ്യടി. മോനെ പൊളിച്ചടാ, പൊളിച്ച്. എടാ, നിനക്ക് പാല് വേണോ? നീ എന്തായാലും കുടിച്ചല്ലേ. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ രണ്ടുപേരുമുള്ള വേറെ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ രണ്ടുപേരും അങ്ങനെയാണ് എനിക്കൊന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടുപേര് വരട്ടെ, ആരൊക്കെയാണ് അവര്? നമ്മളെ പോലെയോ? ആ നമ്മളെ പോലെയുള്ള രണ്ടുപേരും ഇവിടെ ഇന്ന്. ഏയ്, ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലെയേ ഇല്ലല്ലോ. അയ്യടാ, ഇവന് അടിപൊളിയാണല്ലോ. മാത്തു, ഏ എന്റെ പൊന്നോ, അടിപൊളി. ഈ മലപ്പുറത്ത് വരുമ്പോഴാണ്, മലപ്പുറം ജില്ലയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഈ ഈ തരത്തിലുള്ള സ്നേഹം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കലാകാരന്മാർ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കലാകാരന്മാരും ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു. പിന്നെ അക്ഷയ്, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഏറ്റവും കൂടുതൽ എൻ്റെ പടം, മാത്തുവിൻ്റെ പടം വരച്ചിട്ടുള്ള മലപ്പുറം ജില്ലക്കാരാ, അങ്ങനെയും കൂടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോ താങ്ക് യു അക്ഷയ്. അക്ഷയെ പരിചയപ്പെടുത്തുമ്പോ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അക്ഷയ് നല്ലൊരു വ്ളോഗറാണ്. മാത്രമല്ല, നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്ര വിജയിപ്പിക്കുന്നതിൽ അക്ഷയിന്റെ നല്ലൊരു വ്ളോഗ് കൂടി അതിന് ഇടയായിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്ക അല്ലേ. ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് കോവിഡാനന്തരം ഇത്ര മനോഹരമായ ഒരു രാത്രി സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കല്ലുവിനും മാത്തുവിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ക്രിയയുടെ വകയായിട്ട് ഒരു ചെറിയൊരു ഉപഹാരം കൂടി നിങ്ങൾക്ക് ഈ വേദിയിൽ വെച്ച് കൈമാറുന്നത് ഈ എളാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇതിൻ്റെ മുഖ്യ സംഘാടകനുമായ ശ്രീനിയേട്ടനാണ്.